ഹാലേലൂയ. സങ്കീർത്തനം 104. സൃഷ്ടാവിന് കീർത്തനം പാടുവിൻ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേലുറപ്പിച്ചു, അതൊരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്കുമീതേ നിന്നു. അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടി അകലുന്നു, അങ്ങിടിമുഴക്കുമ്പോൾ അവ പാലായനം ചെയ്യുന്നു. അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു. ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങതിന് അലംഘനീയമായ അതിര് നിശ്ചയിച്ചു. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. ആയുഷ്കാലമത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. ഹാലേലൂയ. ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, അങ്ങിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ സ്വീകാര്യമായിരിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ കുറവുകളും അവിടുന്ന് നികത്തി യേശുവേ, അവിടുന്ന് ഞങ്ങളെ കരുതണമേ. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഇന്നേ ദിവസം യേശുവേ, സകല ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും യേശുവേ അവിടെ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഒരിക്കൽ കൂടി യേശുവേ, അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.